പുതുവർഷ സമ്മാനമായി സാധാരണക്കാർക്കായി 10 പുതിയ പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് എൽഡിഎഫ് സർക്കാരിന് ഒരു പൊൻതൂവലായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. കോവിഡ് കാലത്തിന് ശേഷം ജനജീവിതം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ ഒരുങ്ങുമ്പോൾ അതിന് ഉത്തേജനം പകരുന്ന ചില തീരുമാനങ്ങളും സർക്കാർ ഇതോടൊപ്പം കൈക്കൊണ്ടിട്ടുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾക്കോ പരാതി നൽകാനോ വേണ്ടി വയോജനങ്ങൾ സർക്കാർ ഓഫീസുകളിലേക്ക് എത്തേണ്ടതില്ലെന്ന പ്രഖ്യാപനമാണ് അതിൽ ശ്രദ്ധേയമായത്. മസ്റ്ററിംഗ്, ലൈഫ് സർട്ടിഫിക്കറ്റ്, സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ അപേക്ഷ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സഹായം, അത്യാവശ്യ ജീവൻ രക്ഷാ മരുന്നുകൾ എന്നിവ സംബന്ധിച്ച സേവനങ്ങൾ വീട്ടിലെത്തിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ജനുവരി 10 ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വയോജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുന്നതാണ് ഈ പദ്ധതി. വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായുള്ള ചില പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ബിരുദം കഴിഞ്ഞ 1000 വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ ധനസഹായ പദ്ധതി പ്രകാരം 1,00,000 രൂപ സ്കോളർഷിപ്പ് നൽകും. ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക ശാസ്ത്രജ്ഞർ, സാമൂഹ്യ ശാസ്ത്രജ്ഞർ എന്നിങ്ങനെ വിവിധ മേഖലകളിലുള്ള പ്രമുഖരുമായി ആശയവിനിമയം നടത്താൻ സംവിധാനമൊരുക്കും. എമിനൻസ് സ്കോളർഷിപ്പ് ഓൺലൈൻ എന്ന പരിപാടിയിൽ ഇവരുടെ പ്രഭാഷണങ്ങൾ ഓൺലൈനായി കേൾക്കാനും സംവാദിക്കാനും അവസരമുണ്ടാക്കും. ഡിജിറ്റൽ മീഡിയയെക്കുറിച്ച് സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കും. സത്യമേവ ജയതേ എന്ന പേരിലുള്ള മീഡിയ സാക്ഷരതാ പരിപാടിയുടെ ലക്ഷ്യം സമൂഹ മാധ്യമങ്ങളിലെ അസത്യങ്ങൾ തിരിച്ചറിയുന്നതിന് അവബോധം സൃഷ്ടിക്കലാണ്. സമൂഹ മാധ്യമങ്ങളിൽ വരുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലുമുണ്ട്. ഏറ്റവും കൂടുതൽ അസത്യ പ്രചാരണവും അപവാദ പ്രചാരണവും നടക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലാണ്. സമൂഹ മാധ്യമങ്ങളിൽ വന്നു നിറയുന്ന സൃഷ്ടികളുടെ നെല്ലും പതിരും തിരിച്ചറിയാൻ വിദ്യാർത്ഥികളെയും യുവാക്കളെയും പ്രാപ്തരാക്കുന്നത് സമൂഹത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കും. അഴിമതിയെക്കുറിച്ച് പരാതിപ്പെടാൻ പൊതുജനങ്ങൾക്ക് പ്രത്യേക സോഫ്റ്റ്വെയർ സജ്ജമാക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ മറ്റൊരു പ്രഖ്യാപനം. വിവരം നൽകുന്നവരുടെ പേര് രഹസ്യമായി സൂക്ഷിക്കുമെന്നും പരാതിക്കാരൻ ഓഫീസിൽ വരേണ്ടതില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അഴിമതിയെക്കുറിച്ച് അറിഞ്ഞാലും അതിന് ഇരയായാലും പലരും പരാതിപ്പെടാൻ മടിക്കുന്നത് പ്രതികാര നടപടികളെ ഭയന്നാണ്. അധികാര സ്ഥാനത്തിരിക്കുന്നവരാണല്ലോ അഴിമതി നടത്തുന്നത്. അവരുടെ സ്വാധീന ശക്തിക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ സാധാരണക്കാർക്ക് കഴിയില്ല. അഴിമതിയെക്കുറിച്ച് ഭയം കൂടാതെ പരാതി നൽകാൻ സംവിധാനമുണ്ടാക്കുന്നത് സർക്കാർ സംവിധാനങ്ങളിലെ അഴിമതി കുറയ്ക്കാൻ സഹായകമാകും. അഴിമതി ഇല്ലാതാക്കുന്നതിന്റെ ഗുണം ലഭിക്കുന്നത് പൊതുജനങ്ങൾക്കാണ്. അവർക്ക് അനാവശ്യമായ പണച്ചെലവും സമയം നഷ്ടവും ഇല്ലാതെ കാര്യങ്ങൾ നടന്നു കിട്ടും. സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും നീതി നടപ്പാക്കുകയും കൊടുക്കുകയുമാണ് ജനാധിപത്യ സംവിധാനത്തിൽ ഏതൊരു ഭരണകൂടത്തിന്റെയും ഉത്തരവാദിത്വം. ആകർഷകമായ മറ്റൊരു പ്രഖ്യാപനമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷയൊരുക്കാനുള്ള പദ്ധതി. ഇതിന്റെ ഭാഗമായി കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത കുറയ്ക്കാൻ സ്കൂൾ കൗൺസിലർമാരുടെ എണ്ണം ഇരട്ടിയാക്കും. വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്കായി ഓൺലൈൻ കൺസൾട്ടേഷൻ ഏർപ്പെടുത്തും. പ്രകൃതി സൗഹൃദ നിർമ്മാണ രീതി അവലംബിക്കുന്ന ഗാർഹിക നിർമ്മാണങ്ങൾക്ക് ആദ്യം ഒറ്റത്തവണയായി അടയ്ക്കുന്ന കെട്ടിട നികുതിയിൽ നിശ്ചിത ശതമാനം ഗ്രീൻ റിബേറ്റ് അനുവദിക്കുമെന്നാണ് മറ്റൊരു പ്രഖ്യാപനം. ഫെബ്രുവരിക്ക് മുൻപ് എല്ലാ പഞ്ചായത്തുകളിലും പൊതു ഇടങ്ങൾ സജ്ജീകരിക്കും. പ്രവാസികൾക്ക് സർക്കാരിൽ നിന്ന് ആവശ്യമായ രേഖകൾ അപേക്ഷ നൽകി 15 ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കും തുടങ്ങിയവയാണ് മറ്റു പ്രഖ്യാപനങ്ങൾ. ഇവയൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും സമയബന്ധിതമായി നടപ്പാക്കാൻ സർക്കാരിന് കഴിയണം. സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകൾ നിയന്ത്രണങ്ങളോടെ തുറക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളും കലാപരിപാടികളും നിയന്ത്രണങ്ങളോടെ അനുവദിക്കുന്ന മുറയ്ക്ക് നടത്താം. കോവിഡിന്റെ ആഘാതത്തിൽ നിന്നും ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു എന്ന പ്രതീതി ഉണർത്തുന്ന ഇത്തരം കാര്യങ്ങളിൽ സാധാരണക്കാരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നുള്ളത് തീർച്ചയാണ്.